ഛത്തീസ്ഗഡിന്റെ കാര്യത്തിലേക്കൊന്ന് വന്നാൽ അത് ആദ്യത്തെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലേക്കൊന്ന് പോകാം. മോഹൻ യാദവ് എന്ന 58 വയസ്സുകാരനാണ് അവിടെ അത്തരത്തിൽ മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ജഗദീഷ് ദേവ്ദാ ഉപമുഖ്യമന്ത്രിയായി, രാജേന്ദ്ര ശുക്ല എന്ന നേതാവ് അവിടെ ഉപമുഖ്യമന്ത്രി, രണ്ടുപേർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നരേന്ദ്രസിംഗ് തോമർ നേരത്തെ നമുക്കറിയാം, കേന്ദ്ര മന്ത്രി, നമുക്ക് ഛത്തീസ്ഗഡിൽ നിന്ന് തന്നെ തുടങ്ങുന്നതാവും നല്ലത്. ഛത്തീസ്ഗഡിനെ സംബന്ധിച്ച് രഞ്ജിത്ത് ആലോചിക്കണം. ഛത്തീസ്ഗഡിന് BJP അവിടെ പ്രചരണം നടന്ന സമയത്ത് തന്നെ അവിടെ പ്രത്യേകിച്ച് അവിടെ കാര്യമായ രീതിയിലേക്ക് ഒരു ഭൂപേഷ് ബാഗലിന്റെ സർക്കാരിന് കാര്യമായ രീതിയിലേക്ക് ഒരു എതിർപ്പോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഭരണവിരുദ്ധ വികാരമോ ഒന്നും ശക്തമായി ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമല്ല. അവിടെ BJPക്ക് തവണ കിട്ടുമോ എന്ന കാര്യത്തിൽ, അധികാരം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒരു ഉറപ്പ് പുറമേക്ക് ഇല്ലായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് അമിത ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു. അവിടെ ഭൂപേഷ് ബാഗലിന്റെ വലിയ ഭരണ നേട്ടങ്ങളൊക്കെ കൊണ്ട് അവിടെ ജനങ്ങൾ, കർഷകർ, പ്രത്യേകിച്ച് കർഷകക്ഷേമ പദ്ധതികളൊക്കെ കൊണ്ട് അവിടെ വിജയിക്കാൻ കഴിയുമെന്നൊക്കെ വളരെ കൃത്യമായ ഒരു അജണ്ട തന്നെയാണ്, അല്ലെങ്കിൽ ആ തന്ത്രപരമായ നീക്കം തന്നെയാണ് തുടക്കം മുതൽ BJP നടത്തിയത്. അത് BJP അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമായിരുന്നു. അതേ നീക്കം തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആദ്യമായി ഛത്തീസ്ഗഡിന്റെ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഛത്തീസ്ഗഡിൽ ഒരു ട്രൈബൽ മെജോറിറ്റിയുള്ള അല്ലെങ്കിൽ ട്രൈബൽ വിഭാഗത്തിന് ശക്തമായ സ്വാധീനമുള്ള ഏകദേശം 30.6% ഷെഡ്യൂൾഡ് ട്രൈബിൽ വരുന്ന, വെച്ചാൽ 1/3 ജനങ്ങൾ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ വരുന്ന ആളുകളാണ്. 29 സീറ്റ് എന്ന് പറയുന്നത് ST സീറ്റുകളാണ്. SC അതിനേക്കാൾ കുറവാണ്. SC ഏകദേശം 10 സീറ്റുകളാണ് ഉള്ളത്, 12.82%. OBC 38%. ജനറൽ കാറ്റഗറിയിലേക്ക് വരുന്ന ആളുകളുടെ ആകെ എണ്ണപ്പെടുത്താൽ അത് 16% മാത്രമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ട്രൈബ്സിന് 1/3 ട്രൈബ്സ് ഉള്ള ഒരു സ്ഥലത്ത്, അവിടെ പരമ്പരാഗതമായി തന്നെ ഈ ബസ്സർ മേഖലയിലായാലും ദന്തേവാഡ മേഖലയിലൊക്കെ തന്നെ കഴിഞ്ഞ തവണയൊക്കെ അവിടെ വിജയിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഷെഡ്യൂൾഡ് ട്രൈബിനിടയിൽ ഒരു വലിയ സ്വാധീനമൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ആ സ്വാധീനത്തെ വളരെ കൃത്യമായി പൊളിച്ചുകൊണ്ടാണ് BJP ഒരു ആ മേഖലയിലേക്ക് അടക്കം ഇത്തവണ കടന്നു കയറിയത്. അവിടെ BJP തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ, അല്ലെങ്കിൽ അനൗപചാരികമായി നടത്തിയ ഒരു പ്രഖ്യാപനം നടപ്പാക്കുകയാണ്. അവിടേക്ക് ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് ആദ്യമായി ഒരു മുഖ്യമന്ത്രി വരുന്നു. കോൺഗ്രസ് അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ അജിത് ജോഗി ട്രൈബൽ വിഭാഗത്തിലുള്ള മുഖ്യമന്ത്രിയായിരുന്നു. അത് ഇലക്ഷന് മുമ്പ് മധ്യപ്രദേശിൽ നിന്ന് ഛത്തീസ്ഗഡ് 2000 രൂപപ്പെടുന്ന ഘട്ടത്തിൽ, 2003 ആദ്യ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഘട്ടത്തിൽ അജിത് ജോഗിയായിരുന്നു. പക്ഷേ അജിത് ജോഗിയുടെ ഈ ട്രൈബ് ആണ് എന്നുള്ള അജിത് ജോഗിയുടെ ജാതി സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് പിന്നീട് വലിയ വിവാദങ്ങളൊക്കെ വരികയും, അതിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് വരികയും, അതിന് അത് ആ ജാതി സ്റ്റാറ്റസ് റദ്ദാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്തിന്റെ ആദ്യത്തെ ട്രൈബ് വിഭാഗത്തിൽ നിന്നുള്ള, ST വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് വിഷ്ണുദേവ് സായി എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളെ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക വഴി ഈ ട്രൈബ്സ് എപ്പോൾ തൽക്കാലത്തേക്കാണെങ്കിൽ പോലും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വന്നത് അത് സ്ഥായിയായി ഉറപ്പിച്ചു നിർത്തുക. ട്രൈബ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആദ്യമായി ഒരു മുഖ്യമന്ത്രിയെ തന്നത് BJP ആണ്. BJP അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് തന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇനി BJPക്കൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ സ്വന്തം വിഭാഗത്തിൽ നിന്ന്, അതായത് പരമ്പരാഗതമായി അടിച്ചമർത്തപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ പരമ്പരാഗതമായി ബഹിഷ്കൃതമൊക്കെ ആക്കപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹിക ഈ 1/3 ജനങ്ങളുണ്ട് എങ്കിൽ പോലും ST വിഭാഗത്തിന് അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥത്തിലോ അല്ലെങ്കിൽ അവിടുത്തെ പൊതു സമൂഹത്തെ മണ്ഡലങ്ങളിൽ എവിടെയും ആ തരത്തിലേക്കുള്ള ഒരു അർഹമായ പ്രാതിനിധ്യം, ഒന്നും അർഹമായിട്ടല്ല, നാമമാത്രമായ പ്രാതിനിധ്യം പോലും ലഭിക്കാത്ത ഒരു സംസ്ഥാനത്താണ് അവിടെ ഒരു മുഖ്യമന്ത്രിയെ നൽകിയിരിക്കുന്നു. അതിലൂടെ അതിനപ്പുറത്തേക്ക് ചെയ്തിരിക്കുന്നത് രണ്ടുപേരെ കൂടി ഉപമുഖ്യമന്ത്രിമാരാക്കി. രാജേന്ദ്ര ശുക്ലയും, ക്ഷമിക്കണം, അരുൺ സാഹുവും വിജയ് ശർമ്മയും, 55 വയസ്സുകാരനായ അരുൺ സാഹു, വിജയ് ശർമ്മ 50 വയസ്സുകാരനായ വിജയ് ശർമ്മയടക്കം രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ മുഖ്യമന്ത്രിയാക്കി. രമൺ സിംഗ് അവിടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുന്ന പശ്ചാത്തലം കൂടി ഒരുങ്ങുന്നു. അതൊക്കെ എന്ത് നിർദ്ദേശമാണ് കിരൺ നൽകുന്നത്? നമുക്ക് അതിനാദ്യം തന്നെ രഞ്ജിത്ത്, നമുക്ക് വിഷ്ണുദേവ് സായിയുടെ ഒരു ചെറിയ ഡീറ്റെയിൽസിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. അദ്ദേഹത്തിന്, വിഷ്ണുദേവ് സായി 1st മോദി സർക്കാരിലെ മന്ത്രിയായിരുന്നു, ഛത്തീസ്ഗഡിലെ BJPയുടെ പ്രസിഡന്റായി. ഇപ്പോൾ ഈ അവസാന സമയത്ത് സാഹു വരുന്നതിന് തൊട്ട് മുമ്പ് വരെ 2020 മുതൽ 2022 വരെ അദ്ദേഹമായിരുന്നു അവിടുത്തെ BJPയുടെ പ്രസിഡന്റായിരുന്നത്. 4 തവണ ലോക്സഭാ അംഗം കൂടിയായിട്ടുള്ള ഒരു മുതിർന്ന നേതാവാണ്. പക്ഷേ അപ്പോഴും 58 വയസ്സ് മാത്രമാണ്. മുഖ്യമന്ത്രിയായാലും രണ്ട് ഉപമുഖ്യമന്ത്രിമാരുടെ ആയാലും പ്രായം എന്ന് പറയുന്നത്, വിഷ്ണുദേവ് സായിയുടെ പ്രായം 58ഉം അതോടൊപ്പം തന്നെ അരുൺ സാഹുവിന്റെ പ്രായം 55ഉം വിജയ് ശർമ്മയുടെ പ്രായം 50ഉം ആണെന്ന് ഓർക്കണം. അങ്ങനെ വിഷ്ണുദേവ് സായിയെ ട്രൈബ്സ് വിഭാഗത്തിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഒന്ന് അരുൺ സാഹുവിനെയാണ്. അരുൺ സാഹു ആയിരുന്നു നിലവിൽ ഛത്തീസ്ഗഡിലെ BJPയുടെ അധ്യക്ഷൻ ആയിരുന്നത്. അരുൺ സാഹു ആണ്. അരുൺ സാഹുവിന്റെ നേതൃത്വത്തിൽ കൂടിയാണ് അവിടെ BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ ഒരു മികവ് കൂടിയാണ്. അത് OBC വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ കൂടിയാണ് അരുൺ സാഹു. അവിടെ ട്രൈബ് വിഭാഗത്തിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നെങ്കിൽ ഒരു ഉപമുഖ്യമന്ത്രി വരുന്നത് OBC വിഭാഗത്തിൽ നിന്നാണ്. ആകെ 38% വരുന്ന ആളുകൾ എന്ന് പറയുന്നത് OBC വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്.
അവിടെയാണ് ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഭൂപേഷ് ബാഗൽ പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഒബിസി സർവേ നടത്തും, കാസ്റ്റ് സെൻസസ് നടത്തും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത്. അങ്ങനെ കോൺഗ്രസ് ഒരു ഒബിസി രാഷ്ട്രീയം മുന്നോട്ട് വെച്ചപ്പോൾ ആ ഒബിസി രാഷ്ട്രീയത്തെ അതിന്റെ ഫലപ്രദമായി തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പോലും ഇത് ഒരു കാരണവശാലും വർക്ക് ചെയ്യരുത്, ഇത് വർക്ക് ചെയ്യേണ്ടത് ബി ജെ പിക്ക് അനുകൂലമാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ബി ജെ പി അവിടെ ഒബിസിക്കും വ്യക്തമായ ഒരു പ്രാതിനിധ്യം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ രണ്ടാമത് ഉപ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത് വിജയ് ശർമ്മയാണ്. വിജയ് ശർമ്മയെ സംബന്ധിച്ച് അദ്ദേഹം അപ്പർ കാസ്റ്റ് ബ്രാഹ്മൺ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അവിടുത്തെ ബ്രാഹ്മണ വിഭാഗത്തിന്റെ മത്സരം തന്നെ ഇത്തവണ ആലോചിക്കണം. അവിടെ കോൺഗ്രസ് മത്സരിപ്പിച്ച ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്ന് 8 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് മത്സരിച്ചപ്പോൾ ആ 8 സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായി. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് 15 സീറ്റുകളിലാണ് ഈ അപ്പർ കാസ്റ്റ് ആളുകളെ മത്സരിപ്പിച്ചത്. അവിടെയെല്ലാം കോൺഗ്രസ് ഇത്തവണ മുന്നോട്ട് വെച്ചത് ഈ ഒബിസി രാഷ്ട്രീയമാണ്. ഈ 38% വരുന്ന ഒബിസിയും കോൺഗ്രസിന് പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ 30% വരുന്ന എസ് ടി വോട്ടുകളും അതോടൊപ്പം തന്നെ 13.8 to 13% വരുന്ന എസ് സി വോട്ടുകൾ, ഇതിലൊക്കെ ഒരു മേജർ പങ്ക് എപ്പോഴും കോൺഗ്രസ് ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ പരമ്പരാഗതമായ വോട്ട് ബാങ്ക് ആയിരുന്നു. ഈ വോട്ട് ബാങ്ക് പ്ലസ് ഒബിസി എന്നുള്ള രാഷ്ട്രീയം കോൺഗ്രസ് മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ കൃത്യമായി പൊളിക്കാൻ വേണ്ടി ട്രൈബ് വിഭാഗത്തിൽ നിന്ന് 30% മുഖ്യമന്ത്രി, പിന്നാക്ക ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്ന് അങ്ങനെ എല്ലാ സമുദായങ്ങളെയും അത്തരത്തിൽ വളരെ കൃത്യമായി തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം ബി ജെ പിയോട് ഒരുക്കുന്നു. സ്വാഭാവികമായും നമ്മൾ നേരത്തെ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള കളമൊരുക്കലാക്കുകയാണ് ഛത്തീസ്ഗഡിൽ ബി ജെ പി. അതെ, അത് തന്നെയാണ്. എങ്ങനെയാണോ കോൺഗ്രസ് ഇന്ത്യയിൽ ഏകദേശം 50-52% എന്ന ഒബിസി ഐക്യം രൂപീകരിക്കപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ബാക്കി എസ് സി എസ് ടി വിഭാഗത്തെയും ഒ ബി സിയെയും മുസ്ലിം വിഭാഗത്തെയും എല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ചാൽ ഇന്ത്യൻ്റെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായും ഒരു വലിയ മേൽക്കൈ കോൺഗ്രസിന് വരേണ്ടതാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിനെ പൊളിക്കുക എന്നുള്ളത് മാത്രമല്ല ഭാവിയിലേക്ക് കൂടി ഈ മുദ്രാവാക്യം അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയരുത്. അവിടെ ബി ജെ പിയെ സംബന്ധിച്ചപ്പോൾ ചോദിച്ചാൽ ഛത്തീസ്ഗഡ് വന്നാലും മധ്യപ്രദേശ് വന്നാലും ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ അവതരിപ്പിച്ചത് അവിടെ ഒരു ട്രൈബിന് അവസരം നൽകി, ഞങ്ങൾ ഒ ബി സിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകി. ആ തരത്തിലേക്ക് പിന്നാക്ക ജനവിഭാഗങ്ങളെ അല്ലെങ്കിൽ ട്രൈബ്സിനെ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കൂടുതൽ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അവസരം നൽകുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നൊരു തോന്നൽ സൃഷ്ടിക്കാൻ കൂടി ഈ മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ബി ജെ പിയെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും ഈ ഇലക്ഷൻ ചാനലിലൊക്കെ ചർച്ച ചെയ്തതാണ്. ബി ജെ പിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രവർത്തനത്തിലോ അജണ്ട നിശ്ചയിക്കുന്നതിലോ ഒക്കെ കോൺഗ്രസിന് ഒരു പരിധിവരെ മുന്നിൽ പോകാൻ കഴിഞ്ഞേക്കും. പക്ഷേ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിൽ ഭാവി മുന്നിൽ കണ്ടുള്ള നീക്കങ്ങൾ നടത്തുന്നതിൽ ബി ജെ പിയെ ഒരു കാരണവശാലും പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല എന്നിടത്താണ് സ്വാഭാവികമായും കോൺഗ്രസ് പരാജയപ്പെട്ടു പോകുന്നതും ബി ജെ പിയെ സംബന്ധിച്ച് ഭാവി ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് 4 months നടക്കേണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഒരു ജാതി ഇക്വേഷൻ കൂടി രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഈ അപ്രകാശ് ഇത്തവണ അപ്രകാശിനെ കൂടി അംഗീകരിക്കാൻ കാരണം അവരുടെ ശതമാനത്തിന്റെ കൂടുതലല്ല. ഇത്തവണ കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച ആകെ 15 അപ്രകാശിൽ ആകെ മത്സരിച്ചത്, അതിൽ 8 ബ്രാഹ്മൺ മത്സരിച്ചു, ആ 8 പരാജയപ്പെട്ടു. അപ്രകാശ് 15 മത്സരിച്ചെങ്കിൽ അതിൽ 13 പരാജയപ്പെട്ടു. അപ്പോൾ അപ്പർ കാസ്റ്റ് വോട്ട് പൂർണ്ണമായും ലഭിച്ചത് ബി ജെ പിക്ക് തന്നെയാണ്. അതിനൊപ്പമാണ് ഒ ബി സി വോട്ടിൻ്റെ ഒരു വിഭാഗവും അതുപോലെ എസ് എസ് സി വോട്ടുകളിലേക്ക് പ്രത്യേകിച്ച് എസ് ടി വോട്ടുകളിലേക്കൊക്കെ കടന്നു കയറാൻ ബി ജെ പി കഴിഞ്ഞത്. ആ 3 വിഭാഗങ്ങളെ വളരെ കൃത്യമായി തന്നെ അവർക്ക് പരിഗണന നൽകിക്കൊണ്ട് അവർക്ക് അംഗീകാരം നൽകിക്കൊണ്ട് ലോക്സഭയിലേക്കുള്ള കളം ബി ജെ പി വളരെ കൃത്യമായി തന്നെ ഉപയോഗിക്കുകയാണ് ഈ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുടെയും 2 ഉപമുഖ്യമന്ത്രിമാരുടെയും തെരഞ്ഞെടുപ്പിലൂടെ എന്ന് വേണം കരുതാൻ. തീർച്ചയായും.